ഒരാടിനെ കൊണ്ടുവരുമ്പോ എടുക്കുമ്പോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ആടുകളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആരോഗ്യമുള്ള ആടുകളായിരിക്കണം. അതിന്റെ തള്ളയാടിനെയും അച്ഛനാടിനെയും നോക്കിയിട്ട് അതിന്റെ സൈസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ നമുക്ക് നല്ലത്. കാരണം അടുത്ത തലമുറ ഈ ആടിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആരോഗ്യമുള്ള കുട്ടികളായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ആ കാര്യം എന്തായാലും നോക്കിയിരിക്കണം. പിന്നെ അസുഖങ്ങൾ ഇല്ല എന്നുറപ്പുള്ളത്, ബാഹ്യപരാധങ്ങൾ ഇല്ല എന്നുറപ്പുള്ളത്. എക്സോപാരസൈറ്റ് ഉണ്ടെങ്കിൽ അതിന് പുറമെ ഒരുപാട് അസുഖങ്ങൾ പുറകെ പുറകെ വരും. അപ്പൊ അത് ഒഴിവാക്കുക. ഒരു ആടിന് ചെള്ളുണ്ടെങ്കിൽ ആ ചെള്ള് എല്ലാ ആടുകളിലോട്ടും പകരും, പെട്ടെന്ന് പകരുന്ന ഒരിതാണ് ബാഹ്യപരാധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചെള്ള് വരാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പുറമേ നിന്ന് ആടിനെ സെലക്ട് ചെയ്യുമ്പോഴും അതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. മാക്സിമം ഒരു 8 മാസത്തിന് അകത്തുള്ള ആട്ടിൻകുട്ടികളെ, കുട്ടികളെ വെച്ച് എടുക്കുവാണെങ്കിൽ, കാരണം നമ്മളൊരു ബ്രീഡിംഗ് ഏജ് തുടങ്ങുന്നത് 8 മാസത്തിലാണ് പെണ്ണാടുകൾക്ക്. ഒരു 8 മാസമാകുമ്പോൾ തന്നെ അതിന് ഇണ ചേർക്കാൻ പറ്റും. ആണാടുകളെ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇണ ചേർക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 to 6 മാസം വരെയാണെങ്കിൽ അത് ആ ക്ലൈമറ്റുമായിട്ട് നമ്മുടെ ആ ഒരു രീതിയായിട്ട് അക്ലമറ്റൈസ് ആയിട്ട് ബ്രീഡിംഗ് എല്ലാം ഇന്നേ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വാക്സിൻ ഒക്കെ കൊടുക്കേണ്ട ഒരു 3-4 മാസം പ്രായത്തിലാണ് ബാക്കി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാം എടുക്കേണ്ടത്. അത് ആടുകൾക്ക് നമ്മളിവിടെ പ്രധാനമായിട്ടും 3 പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എടുക്കുന്നത്. ആടിന്റെ ന്യൂമോണിയ പോലുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്ന PPR എന്ന് പറഞ്ഞൊരു വാക്സിൻ, അസുഖത്തിനെതിരായ PPR വാക്സിൻ, പിന്നെ ടെറ്റനസിനെതിരായ TT വാക്സിൻ, പിന്നെ ഹെമറാജിക് സെപ്റ്റിസീമിയ, എൻട്രോടോക്സീമിയ. ഓരോ കർഷകർക്ക് അതാത് മൃഗാശുപത്രികൾ വഴി വാക്സിൻ വിതരണം ചെയ്യുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ട് അന്വേഷിച്ച് പോകാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആർക്കെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ കിട്ടാത്തത്. തൊട്ടടുത്ത മൃഗാശുപത്രിയിൽ പോയാൽ ഈ വാക്സിൻ ഒക്കെ കിട്ടും. ആടിനെ കൊണ്ട് പോയാൽ മതി, ആടിനെ കൊണ്ട് പോയാൽ മതി. PPR എന്ന വാക്സിൻ മാത്രമേ 2 വർഷത്തിലൊരിക്കലും, ബാക്കി 3 വാക്സിനുകളും എല്ലാ വർഷങ്ങളിലും എടുക്കും. നമ്മൾ ഈ HS വാക്സിൻ ഇടവപ്പാതിക്ക് മുന്നേയും എൻട്രോടോക്സിമിയയുടെ വാക്സിൻ തുലാവർഷത്തിന് മുന്നെയാണ് എടുക്കുന്നത്. പിന്നെ ടെറ്റനസിന്റെ വാക്സിൻ ആണാടുകൾക്ക് എല്ലാ വർഷവും, പെണ്ണാടുകൾക്ക് ഗർഭത്തിന്റെ 4 മാസത്തിൽ എടുക്കും. ഗർഭം പെണ്ണാടുകൾക്ക് 4 മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്മ്യൂണിറ്റി കുട്ടികൾക്കും ഉണ്ടാവും. ഒരു ഭീകരജീവി എന്റെ അടുത്തുണ്ട്. അപ്പോ ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവില്ല എപ്പോഴാണ് അടിയന്തരമായിട്ട് ചികിത്സ വേണോ എന്ന് നോക്കുന്നത്. ഡോക്ടർ എങ്ങനെയാ കാണുന്നത്? നമ്മൾ ഇത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിന്റെ ഒരു ആക്ടിവിറ്റി മെഷർ ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യരെ പോലെ ആളുകൾ പറയാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ വേദനിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അന്ന് ഒരിക്കലും ആട് പറയില്ല. അപ്പൊ ആട് അതിന്റെ ആക്ടിവിറ്റീസിലുള്ള കുറവ് വഴിയുള്ള വഴിയാണ് അതൊന്നും പറയാൻ പറ്റില്ല. ആടപ്പോ ഒരിടത്ത് തൂങ്ങി നിൽക്കുകയായിരിക്കും, തീറ്റ കഴിക്കാൻ മടിയുണ്ടാവും. സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റി ലെവലിനേക്കാൾ ആട് ഇടയ്ക്ക് നടക്കുകയും ഇതൊക്കെ ചെയ്യും. ഒരു കൂട്ടി തന്നെയാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ആട് നടക്കും, ചുറ്റും ബാക്കിയെല്ലാം ചെയ്യും. അപ്പൊ ആ ആക്ടിവിറ്റീസിലുള്ള കുറവ് വഴിയാണ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കി എക്സാമിനേഷനിലോട്ട് കടന്ന് ടെമ്പറേച്ചർ നോക്കും. ശ്രദ്ധിക്കണം.